കോവിഡ് സംസ്ഥാനത്ത് ഇന്ന് മൂന്നാമത്തെ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. മലപ്പുറം കൊണ്ടോട്ടി പെരുവള്ളൂർ സ്വദേശി കോയാമു ആണ് മരിച്ചത്. 82 വയസ്സായിരുന്നു. ഇദ്ദേഹത്തിന്റെ കുടുംബത്തിലെ 10 പേർ കോവിഡ് ബാധിതരാണ്. വിശദാംശങ്ങൾ അഷ്കർ അലി നൽകും. അഷ്കർ, ഇദ്ദേഹം എവിടെയായിരുന്നു ചികിത്സയിൽ? എന്താണ് വിവരങ്ങൾ? നിന്നെയും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന മലപ്പുറം കൊണ്ടോട്ടിക്കടുത്തുള്ള പെരുവള്ളൂർ സ്വദേശിയായ കോയാമു എന്ന 82 വയസ്സുകാരനാണ് മരിച്ച്. ഇന്ന് രാവിലെ 10:30 മരണം. കഴിഞ്ഞ മാസം 29-ാം തീയതിയാണ് ഇദ്ദേഹത്തെ ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ കുറെ വർഷങ്ങളായി പ്രമേഹത്തിനും അതുപോലെ തന്നെ രക്തസമ്മർദ്ദത്തിനും അതുപോലെ ശ്വാസകോശ പ്രശ്നങ്ങൾക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചികിത്സയ്ക്ക് വിധേയനായ വ്യക്തിയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഇദ്ദേഹത്തിന്റെ പരിശോധിക്കുകയും ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളാവുകയും ചെയ്തിരുന്നു. തുടർന്ന് ആദ്യഘട്ടത്തിൽ COVID-19 തീവ്ര പരിചരണ വിഭാഗത്തിലേക്കും പിന്നീട് ആരോഗ്യനില ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പോയ ഘട്ടത്തിൽ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു ഇദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തിയിരുന്നു. ഇന്നലെ രാത്രി 11:30 തന്നെ ഇദ്ദേഹത്തിന് കൂടുതൽ ഗുരുതരമായ സാഹചര്യം എത്തിയും അദ്ദേഹത്തിന് പ്ലാസ്മ തെറാപ്പി അടക്കമുള്ള ചികിത്സയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് മരുന്നുകളോട് പ്രതികരിക്കാതെ രാവിലെ 10:30 മരിക്കുകയായിരുന്നു. നിമ്മി. ശരി, അഷ്കർ അലിയാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഒരു കോവിഡ് മരണം കൂടി ഇന്ന് ഇതുവരെ 3 കോവിഡ് മരണമാണ് റിപ്പോർട്ട് ചെയ്തത്.